സ്വന്തം പ്രശ്നങ്ങളെക്കാളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് എന്നും പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് മുകേഷ് എന്ന സിനിമ ടി വി താരം ആര്യ പറയുകയാണ് അഭിനയം പാഷൻ മാത്രമാണെന്നും ജീവിതത്തിൽ മുകേഷ് അഭിനയിക്കുന്നില്ല എന്നും ആര്യ കൈരളി ന്യൂസിനോട് പറഞ്ഞു ആണെങ്കിലും മുകേഷനെ സഹോദരനെ പോലെ കാണുന്ന ആര്യ ആണെങ്കിലും ഈ രണ്ടു പേരും എന്നും മനുഷ്യരുടെ ദുഃഖങ്ങൾ മാറ്റുന്നതിനും അവരെ അല്പസമയമെങ്കിലും അത് വലിയ സ്ക്രീനിലാണെങ്കിലും മിനി സ്ക്രീനിലാണെങ്കിലും സന്തോഷിപ്പിച്ചേ കണ്ടിട്ടുള്ളൂ എന്നും അവരുടെ മുഖത്തും ആ ചിരിയുണ്ടാവും വീണ്ടും ജനങ്ങളുടെ മുമ്പിലേക്കിപ്പം മുകേഷിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ആര്യക്ക് എന്താണ് ഏറ്റവും ഓർമ്മിക്കാവുന്ന എന്ന് പറയാവുന്ന എന്താണ് മുകേഷിനെ കുറിച്ച് ഒരു ഒരു ജനകീയ ഒരു ജനനേതാവെന്ന നിലയിൽ ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു എം എൽ എ എന്ന നിലയിൽ അല്ലെങ്കിൽ ജന നേതാവെന്ന നിലയിൽ വ്യത്യസ്തനായിട്ട് ഞാൻ ഇതുവരെ മുകേഷ് ചേട്ടനെ കണ്ടിട്ടില്ല എനിക്ക് മുകേഷ് ചേട്ടനെ വ്യക്തിപരമായി എങ്ങനെ അറിയാമോ ആ വ്യക്തിയെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ ആൾ ലീഡറായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ കൂടുതലും ഈ പറയുന്ന പോലെ ടി വിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഫേസ്ബുക്ക് പേജിലോ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഈ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ എനിക്കറിയാവുന്ന മുകേഷ് ചേട്ടനെ തന്നെയാണ് അല്ലാണ്ട് രാഷ്ട്രീയത്തിലേക്ക് കയറിയ ഉടനെ വേറൊരാളായിട്ട് മാറിയതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ സ്ക്രീനിലോ ടി വലിയ സ്ക്രീനിലോ അഭിനയിക്കുന്ന വരുമ്പോൾ കാണുന്നില്ല പലവട്ടം പറഞ്ഞിട്ട് പറയുന്നത് അത് കാണില്ലല്ലോ ഒരിക്കലും കാണില്ല കാരണം അത് കഥാപാത്രമാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന അദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ പാഷനാണ് അത് കലയെന്ന് പറയുന്നത് അത് അദ്ദേഹം ഒരു നടനാണ് എന്ന് പറഞ്ഞാൽ വെറും ഒരു നടനല്ല എന്നെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ സ്റ്റാർ ആണ് കാരണം നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ആ ലെവലില് തന്നെയുള്ള ഒരാൾ തന്നെയാണ് മുകേഷ് ഏട്ടൻ ഇത്രയും വർഷമായി അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അത്രയും വിവിഡായിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ് ഒരിക്കലും അത് നമുക്ക് ശരിക്കും ഉള്ള മുകേഷ് ചേട്ടനിൽ കാണാൻ പറ്റില്ലല്ലോ അത് അദ്ദേഹത്തിൻ്റെ ടാലൻ്റാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് ശരിക്കും വ്യക്തിപരമായ മുകേഷേട്ടൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആൾ വളരെ ഡൗൺ ടു വേർത്ത് ആയിട്ടുള്ളൊരു ആളാണ് ഇത്രയും വലിയൊരു ഈ ഫീൽഡിൽ തന്നെ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്ത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ് ഒരു അഹങ്കാരമോ ഒന്നും ഒരിക്കലും ഒരിക്കലും അദ്ദേഹത്തിൽ ഞാൻ കണ്ടിട്ടില്ല വേണമെങ്കിലാവാം എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല വളരെ നല്ലൊരു മനുഷ്യൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ എന്താ പറയുക അവരുമായിട്ട് വളരെ മിങ്കിൾ ചെയ്യുന്ന ഒരാളായിട്ട് ഇപ്പം ഞാനൊക്കെ മുകേഷ്നെ ആദ്യം പരിചയപ്പെടുമ്പോൾ ഞാൻ തികച്ചും ഒരു ന്യൂ കമ്മർ ആയിരുന്നു മുകേഷ് ചേട്ടനാണ് ശരിക്കും മുകേഷ് ചേട്ടനൊക്കെയാണ് എൻ്റെ ആദ്യത്തെ കോ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം ഒരിക്കലും എനിക്ക് വെച്ചാൽ അങ്ങനെ ഒരു ഫീൽ വന്നിട്ടില്ല എൻ്റെ സ്വന്തം ഫാമിലിയിലെ ഒരാൾ അല്ലെങ്കിൽ ഒരു മെൻറ്റർ എന്നുള്ള ഒരു രീതി ആണല്ലേ ഭയങ്കര കെയറിങ് ആണ് ഭയങ്കര സപ്പോർട്ടീവാണ് കളി ചിരി തമാശ ഇതൊക്കെ തന്നെയാണ് ഇതാണ് മുകേഷ് ചേട്ടൻ അങ്ങനെ അദ്ദേഹത്തെ എല്ലാ എല്ലാ ഏത് മേഖലയിലും അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടുള്ളൂ സ്ക്രീനിൽ വരുന്ന കഥാപാത്രങ്ങൾ മാത്രമേ വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുള്ളൂ സിനിമയിലോ അല്ലെങ്കിൽ ടി വിയിലോ നടത്തുന്ന അഭിനയം ഒരിക്കലും മുകേഷ് എന്ന് പറയുന്ന കലാകാരൻ അദ്ദേഹം ആയതിനു ശേഷം ഒരിക്കലും അങ്ങനെ അഭിനയിക്കാൻ പോയിട്ടില്ല യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് കാര്യങ്ങളെ സമീപിക്കുകയും ജനങ്ങളെ വേണ്ട നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നതും ആര്യക്കൊപ്പം ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ